ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മൾ അങ്ങനെ കന്യാകുമാരിയിൽ സൺറൈസ് ഒക്കെ കണ്ടു, അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പെട്ടെന്നൊരു തീരുമാനമായിരുന്നു പത്മനാഭപുരം പാലസ് കാണാമെന്ന്. കാരണം നമ്മൾ വീട്ടിൽ പോകുന്ന ആ ഒരു റൂട്ട് ആയതുകൊണ്ട് നമ്മൾ എന്നാൽ വിചാരിച്ചെന്നാൽ അവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന്. ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് അല്ലേ, അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാമെന്ന് കരുതി അങ്ങനെ പോകുന്ന വഴിക്കെടുത്ത വീഡിയോ ആണ് ഇത്. കണ്ടോ, പശ്ചിമഘട്ടം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, വെസ്റ്റേൺ ഗാർഡ്സ് ഒക്കെ. നമ്മൾ പോകുന്ന വഴിയിലെല്ലാം പിള്ളേരെ ഇങ്ങനെ കാണിക്കടിച്ച് കൊണ്ടുപോയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പനങ്കരിക്ക് കഴിച്ചു. ഞങ്ങൾ ആരും ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിതിൻ്റെ ജ്യൂസ് വാങ്ങിച്ച് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ട് ജ്യൂസ് വാങ്ങിച്ച് ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ടേസ്റ്റ് നോക്കാൻ വേണ്ടി കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇതുകൊണ്ട് ആ വഴി പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫ്രണ്ട് വ്യൂവിലെത്തി. ഇതാണ് കൊട്ടാരം. ഏകദേശം 6 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കൊട്ടാരം. ഹിസ്റ്റോറിക്കലി വളരെ അധികം പ്രാധാന്യമുള്ള ഒരു കൊട്ടാരം. നമുക്ക് ഈ പിള്ളേരെയൊക്കെ നമ്മൾ ഫിലിമിലൊക്കെ കൊണ്ട് കുറേ ഭാഗങ്ങളൊക്കെ കണ്ടെങ്കിൽ അത് നേരിട്ട് കാണുമ്പോൾ അവർക്കത് മനസ്സിലാവും, ഇന്നെടുത്ത് ഇത് കണ്ടതല്ലേ എന്നൊക്കെ. അങ്ങനെ ഒരു വിശാലമായ ഒരു മുറ്റമാണ്. അത് കഴിഞ്ഞ് കയറി ചെല്ലുന്നത് നടമാളിക. നടമാളികയിൽ നിന്ന് കാണുന്നതാണ് ഈ ഭാഗങ്ങളൊക്കെ. അവിടെ തന്നെയാണ് ഊട്ടുപുര. 1000-1500 പേർക്ക് വീതം ഇരുന്ന് ആഹാരം കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഊട്ടുപുര. പിന്നെ നടമാളികയും കഴിഞ്ഞ് നമ്മൾ പിന്നീട് നേരെ ചെന്ന് കയറുന്നത് ഒരു പൂമുഖ മാളിക ആണ്. അതായത് അതിഥി മന്ദിരം എന്നൊക്കെ പറയും. രാജാവ് അതിഥികളെ സ്വീകരിച്ച് സൽക്കരിച്ചിരുന്ന ഒരു സ്ഥലം. അതിഥി മന്ദിരം കാണാനാണെങ്കിൽ ഒരു നല്ല ഭംഗിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. കൂടുതലും മൊത്തം തടിയിൽ നിർമ്മിച്ചതാണ്. അതാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കൊട്ടാരമാണ്. ഇത്രയും തടിയിൽ നിർമ്മിച്ച വേറൊരു കൊട്ടാരം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്ക് അത്ര അറിവില്ല. ഇതാണ് അതിൻ്റെ ഒരു ഇടനാഴിക. ഇടനാഴികയിലൂടെയുള്ള ആ ജനൽപ്പടിയിലൂടെ, ആ ഒരു ഇടനാഴികളുടെ ആ ഇടവിലൂടെയാണ് ശത്രുക്കളുടെ നീക്കങ്ങളൊക്കെ രാജാവ് നിരീക്ഷിച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു 4 കെട്ട്. ഒരു കിളിവാതിലൂടെ കാണുമ്പോൾ ഒരു 4 കെട്ട് കണ്ടു. പിന്നെ ഇവിടെയാണ് ശോഭന നൃത്തം ചെയ്തിരുന്നത്. നമ്മൾ ആ കൊച്ചു കിളിവാതിലൂടെ കാണുമ്പോൾ കാണുന്നതാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ ഓരോ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവാണ്. നമുക്ക് മനസ്സിലാവത്തില്ല ഇവിടെ നിന്ന് നോക്കിയാൽ ഈ കൊട്ടാരത്തിൻ്റെ ഏത് ഭാഗമാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഓരോന്ന് കാണുമ്പോൾ നമുക്കെല്ലാം അത്ഭുതമാണ്. ഏകദേശം 2 മണിക്കൂർ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പോയി നടന്ന് കിളിവാതിലായാലും കൊട്ടാരത്തിൻ്റെ പല പല ഭാഗങ്ങളായാലും എല്ലാം നല്ല നല്ല രീതിയിൽ. ഊട്ടുമാളികയൊക്കെ കാണാൻ എന്ത് ഭംഗിയായിട്ടായിരുന്നു. എല്ലാം കൊത്തുപണികളാണ്. പിന്നെ കുത്തനെയുള്ള കുറേ പടികൾ കയറിയിട്ട് വേണം നമുക്ക് മുകളിൽ ചെല്ലാൻ. അവിടാണ് മന്ത്രശാല. മന്ത്രശാലയിൽ ഇരുന്നിട്ടാണ് ഭരണപരിഷ്കാരങ്ങളൊക്കെ രാജാവ് പണ്ട് കാലത്ത് നടത്തിയിരുന്നത്. അതുപോലെ രാജാവ് കൊട്ടാരത്തിലിരുന്നിട്ട് പ്രജകളോട് സംസാരിക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിരുന്നത്. ഇത് കടികാരം, മണിമേടയിലെ കടികാരമാണ് ആ കണ്ടത്. അതെന്ന് വെച്ചാൽ പണ്ടത്തെ ഡച്ച് രീതിയിലാണ് ആ കടികാരമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് അതൊക്കെ. അതുപോലെ ഇത് അവിടുത്തെ കൊട്ടാരത്തിലെ പല പല ഫോട്ടോസ് ഉണ്ട്. അവിടുത്തെ ചിത്രങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് മ്യൂസിയമായിട്ട്. നമ്മൾ അവിടെയും കയറി കുറേ ഭാഗങ്ങളൊക്കെ കണ്ടു. അപ്പം മനസ്സിലാവും കൊട്ടാരം ഇന്നെടുത്തത് ഈ ഭാഗമായിരുന്നു എന്നൊക്കെ നമുക്ക് അപ്പം മനസ്സിലാവും. പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നമ്മൾ വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അഴിമുഖത്ത് പോകാൻ, അവിടുത്തെ വിഗ്രഹം കാണാൻ പോകാൻ, ശിവൻ്റെ വിഗ്രഹം കാണാൻ പോകാൻ. അതുകൊണ്ട് നമ്മൾ വെജ് രീതിയിലുള്ള ഫുഡാണ് വാങ്ങിച്ചിരുന്നത്. കുറച്ച് മഴ ആയതുകൊണ്ട് നമ്മളവിടെ കുറച്ച് നേരം ഒന്ന് സ്ട്രക്കായി. എങ്കിലും കുഴപ്പമില്ല, നമ്മൾ 5-10 മിനിറ്റ് അവിടെയൊക്കെ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അങ്ങനെ 1-2 ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.